എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ വിദ്യാർത്ഥികൾ ഇനിയും പഠിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ദുഃഖിക്കേണ്ടി വരും. കാരണം പരീക്ഷകൾ നടത്താനുള്ള ഉറച്ച തീരുമാനവുമായിട്ടാണ് കേരളത്തിലെ സർവകലാശാലകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴുള്ള ഈ ഒരു സാഹചര്യത്തിൽ എക്സാം നടത്താൻ സാധിക്കുന്നില്ലെങ്കിൽ പിന്നീട് ഒരിക്കലും സാധിച്ചേക്കില്ല എന്ന തിരിച്ചറിവിലാണ് കേരളത്തിലെ സർവകലാശാലകൾ മുന്നോട്ട് പോകുന്നത്. കേരള സർവകലാശാലയിൽ പരീക്ഷകൾ June 28 മുതൽ ആരംഭിക്കും എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ് ഇന്നത്തെ പ്രസ് റിലീസിൽ ഉണ്ടായിരിക്കുന്നത്. അതായത് June 28 മുതൽ ആരംഭിക്കുന്ന UG PG LLB പരീക്ഷ എഴുതാൻ സാധിക്കാത്ത കോവിഡ് ബാധിതർക്ക് സ്പെഷ്യൽ എക്സാം നടത്തുമെന്നും യൂണിവേഴ്സിറ്റി ഇന്ന് വ്യക്തമാക്കി. പരീക്ഷകൾക്ക് കോവിഡ് പോസിറ്റീവായ വിദ്യാർത്ഥികൾ ഹാജരാകരുതെന്നും ഈ വിദ്യാർത്ഥികൾ മതിയായ മെഡിക്കൽ രേഖകൾ സഹിതം അപേക്ഷ നൽകിയാൽ അവ പരിശോധിച്ച് സ്പെഷ്യൽ എക്സാം നടത്തുന്നത് പരിഗണിക്കുന്നതാണെന്നും യൂണിവേഴ്സിറ്റി ഇന്നത്തെ പത്രക്കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നു. അടുത്തതായി MG സർവകലാശാലയിലേക്ക് വരുമ്പോൾ June 28 മുതൽ ആരംഭിക്കുന്ന 6ാം സെമസ്റ്റർ ബിരുദ പരീക്ഷയ്ക്ക് സെൻറ്റർ മാറ്റത്തിന് ഓപ്ഷൻ നൽകിയ വിദ്യാർത്ഥികൾക്ക് സെൻറ്റർ മാറ്റം വഴി തിയറി പരീക്ഷകൾ മാത്രമേ എഴുതുവാൻ അനുവാദമുള്ളൂ എന്നാണ് യൂണിവേഴ്സിറ്റിയുടെ പുതിയ പത്രക്കുറിപ്പിൽ പറഞ്ഞിട്ടുള്ളത്. അതായത് പ്രാക്ടിക്കൽ, വൈവ, പ്രോജക്റ്റ് തുടങ്ങിയ പരീക്ഷകൾ നിങ്ങൾ പഠിക്കുന്ന ആ ഒരു കോളേജ് ഏതാണോ അവിടെയായിരിക്കും നടത്തപ്പെടുക. അടുത്തതായി കാലിക്കട്ട് യൂണിവേഴ്സിറ്റിയുടെ കാര്യം പരിശോധിച്ചാൽ പരീക്ഷകൾ നടത്തുന്നതുമായി ബന്ധപ്പെട്ട് വളരെ വലിയൊരു നിർദ്ദേശങ്ങളാണ് സർവകലാശാല പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഈ നിർദ്ദേശങ്ങൾ പാലിച്ച് June 28 മുതൽ തന്നെ യൂണിവേഴ്സിറ്റിക്ക് കീഴിലെ വിവിധ കോളേജുകളിൽ പരീക്ഷകൾ നടക്കുമെന്ന് തന്നെയാണ് സർവകലാശാല അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത്. അവസാനമായി കണ്ണൂർ സർവകലാശാലയിലേക്ക് വരുമ്പോഴും കോവിഡ് മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് June 30 മുതൽ യൂണിവേഴ്സിറ്റിക്ക് കീഴിലെ വിവിധ പ്രോഗ്രാമുകളുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുമെന്ന് സർവകലാശാല വ്യക്തമാക്കിയിട്ടുണ്ട്. തിങ്കൾ മുതൽ വ്യാഴം വരെ രാവിലെ 10 AM മുതൽ 2 PM വരെയും വെള്ളിയാഴ്ച 2 PM മുതൽ 5 PM വരെയായിരിക്കും പരീക്ഷാ സമയം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് തോന്നുന്നുവെങ്കിൽ കൂടുതൽ യൂണിവേഴ്സിറ്റി അറിയിപ്പുകൾ ഏറ്റവും ആദ്യം തന്നെ അറിയുന്നതിനായി എല്ലാവരും ഈ ഒരു ചാനൽ ദയവായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്